സാറിനെ പത്താനേക്കാളൊക്കെ നല്ല സിനിമ, നല്ല ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിരുന്നു. സോങ്സും നല്ല രസമായിരുന്നു. VFX ഒക്കെ ഒരുപാട് വരുന്ന സാധനമാണ്, അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, കുഴപ്പമില്ല. 3D കാണാനുണ്ടോ? അത്രയില്ല, എന്നാലും കുഴപ്പമില്ല. ഫൈറ്റ് കാണാനുണ്ട്, ഫൈറ്റ് നല്ല പടമാണ്, അടിപൊളിയാണ്. എങ്ങനെ ഏതായാലും നിങ്ങൾക്ക് ക്ലൈമാക്സ് നമ്മൾ കണ്ടിരിക്കുകയാണ്, നല്ല ലെവലായിട്ട് നല്ല നന്നായിട്ട് എടുത്തിട്ടുണ്ടോ? അടിപൊളിയാണ്, എന്തായാലും കാണാം, അടിപൊളി. 3D എക്സ്പീരിയൻസ് ചെയ്യണോ? അല്ല, 3D ആയിട്ട് കാണാനൊന്നുമില്ല, അത് കാണാൻ പറയാം. 3D ഇവർ കൺവേർട്ട് ചെയ്ത് തീർത്തേക്കാണ്. 3D ആയിട്ടുള്ള വകയൊന്നുമില്ല, നോർമലി നമുക്ക് കാണാനുള്ള സാധനം. നമുക്ക് തിയേറ്ററിൽ ജസ്റ്റ് ചെയ്യുന്ന നോർമലി, അല്ല 3D കാണേണ്ട ഒരു കാര്യമൊന്നുമില്ല. ബാക്കിയെല്ലാം കൂടെ ക്ലൈമാക്സ്, പ്രത്യേകിച്ച് എനിക്ക് കൂടുതലും ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് നല്ല രീതിയിൽ ബെഞ്ചുണ്ട്, നല്ല രീതിയിൽ ബെഞ്ചുണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ മേക്കിംഗ് അടിപൊളി, നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്തു. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം, ഫസ്റ്റ് ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് ക്ലൈമാക്സ് സീന് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം. സിനിമ എന്ന് പറഞ്ഞാൽ എന്തായാലും കണ്ടിരിക്കേണ്ടതെന്ന് തന്നെയാണ്. നമ്മുടെ ഇപ്പം എങ്ങനെ പറയാനായിട്ട് ഒരു പുതിയ ട്രൈ എന്ന് വേണമെങ്കിലും പറയാം. കാരണം നമുക്ക് എയർഫോഴ്സിന്റെ കണ്ടന്റിലായിട്ട് വലുതായിട്ട് അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആദ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് തന്നെയാണ് കണ്ടിരിക്കാനായിട്ട്. പിന്നെ ഇന്ത്യ ആയിട്ടുള്ള നല്ല അറ്റാച്ച്മെന്റ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇപ്പോൾ ഭാരതമായിട്ട് നല്ല അറ്റാച്ച്മെന്റ് ഉള്ളവർക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഗൂസ് ബംസ് ആണ്. ഇമോഷണലി നല്ല ഗൂസ് ബംസ് കിട്ടും, അത് ഉറപ്പാണ്. ഗൂസ് ബംസിന് കറക്റ്റ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഇന്റർവെൽ വരെ ആവറേജ് ആണ്, അതിന് ശേഷം അടിപൊളിയാണ്. ഈ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. ഫൈറ്റിംഗ് സൂപ്പർ ആണ്, കൃത്യ പ്രാവശ്യം അടിപൊളിയായിരുന്നു. സൂപ്പർ, 3D കാണാൻ ആ 3D ആണ്, അടിപൊളിയാണ്. 3D അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എനിക്ക്, നല്ല ഇഷ്ടപ്പെട്ടു. 3D നൈസ് ആയിരുന്നു. പിന്നെ VFX ഒക്കെ അടിപൊളിയായിരുന്നു. ഇത് പ്രെഡിക്റ്റബിൾ ആണ്, സ്റ്റോറി പ്രെഡിക്റ്റബിൾ ആണ്, പക്ഷേ മേക്കിംഗ് സൂപ്പർ ആയിരുന്നു പടം. ആറ് വെച്ച് നോക്കുമ്പോൾ അത്ര, പക്ഷേ കൊള്ളാം. ആദ്യമായിട്ടാണല്ലോ പ്ലെയിനിൽ സംഭവം. തിയേറ്റർ എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ടായിരുന്നു, സൗണ്ട് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കൃത്യ നല്ല പടമായിരുന്നു, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഫൈറ്റർ കിടിലം പടം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കയറിയ ഒരു പടമാണ്, പക്ഷെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. കാരണം ഋത്വിക് റോഷന്റെ ഒരു കംബാക്കും പിന്നെ സിദ്ധാർത്ഥ ആനന്ദിന്റെ, കാരണം 10 കുറേ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ടെക്നിക്കൽ സൈഡിൽ, അതൊക്കെ തിരുത്തി നല്ലൊരു ഗംഭീര വർക്കായിട്ടാണ് പുള്ളിക്കാരൻ ഇപ്പോൾ ഫൈറ്ററിലൂടെ തിരിച്ചു വന്നിരിക്കുന്നത്. ഒരു ബോറടി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, നല്ല എക്സൈറ്റ്മെന്റ് മൂഡിൽ തന്നെയായിരുന്നു പടം കണ്ടത്. സെക്കൻഡ് ഹാഫ് ഒന്നും ഒരു രക്ഷയില്ല, അന്യായ മേക്കിംഗ്. വിജയ് ബീസ്റ്റിൽ ജെറ്റ് അടിച്ച പോലെ ഈ കൈ കാണിക്കുന്ന സീൻ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനത്തെ രീതിയൊന്നുമില്ല, ഇത് വേറൊരു രീതിയാണ്. ബോളിവുഡ് ആകുമ്പോൾ ഏത് ലെവലിൽ പോകും? വിജയൊക്കെ അന്ന് കൊണ്ട് ദുരന്തമാക്കി കളഞ്ഞാണ് നെൽസൺ, അല്ലായിരുന്നെങ്കിൽ അത് വേറെ ലെവലിൽ കൊണ്ടുവരുന്ന സീനൊക്കെയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ഋത്വിക്ക് കൊണ്ടുപോയി ഉറപ്പിച്ചു.